സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഇന്ന് പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം ബാധിച്ചത് എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ പേർ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് പേർക്കാണ് എറണാകുളത്ത് രോഗബാധ കോഴിക്കോട് ആയിരത്തി അഞ്ഞൂറ്റി നാല് പേർക്ക് മലപ്പുറം ആയിരത്തി നാനൂറ്റി മുപ്പത് കോട്ടയം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് തൃശ്ശൂർ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പാലക്കാട് എണ്ണൂറ്റി അറുപത്തി നാല് പത്തനംതിട്ട അറുന്നൂറ്റി അറുപത്തി നാല് ഇടുക്കി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എറണാകുളം നാനൂറ്റി എൺപത്തി നാല് കൊല്ലം നാനൂറ്റി എഴുപത്തിരണ്ട് കാസർഗോഡ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്നിങ്ങനെയാണ് ഇന്ന് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ യു കെ സൗത്ത് ആഫ്രിക്ക ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നു അടുത്തിടെ യു കെ സൌത്ത് ആഫ്രിക്ക ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന നൂറ്റി പേർക്കാണ് ഇതുവരെ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ഇവരിൽ നൂറ്റി പേരുടെ പരിശോധനാ ഫലം ആയിട്ടുണ്ട് ആകെ പതിനൊന്ന് പേരാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് കൂട്ടപരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വെള്ളിയാഴ്ച ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് സാമ്പിളുകളാണ് ശേഖരിച്ചതെന്നും കഴിഞ്ഞൂറിൽ ായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് സാമ്പിളുകളാണ് പരിശോധിച്ചതെന്നും മുഖ്യമന്ത്രി അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഇരുപത്തിയേഴ് മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു ഇതോടുകൂടി സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണസംഖ്യ നാലായിരത്തി തൊള്ളായിരത്തി നാലായി ഉയർന്നു ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് പന്തിരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു ആയിരത്തി പത്തൊൻപത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എറണാകുളം രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോഴിക്കോട് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി നാല് മലപ്പുറം ആയിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് കോട്ടയം ആയിരത്തി എഴുപത്തിയെട്ട് തൃശൂർ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ണൂർ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തിരുവനന്തപുരം അറുന്നൂറ്റി അറുപത്തിയെട്ട് ആലപ്പുഴ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാലക്കാട് മുന്നൂറ്റി െട്ട് പത്തനംതിട്ട അറുന്നൂറ്റി എട്ട് ഇടുക്കി അറുനൂറ്റി പതിനേഴ് വയനാട് നാനൂറ്റി എഴുപത്തി ഒന്ന് കൊല്ലം നാനൂറ്റി അറുപത്തിരണ്ട് കാസർഗോഡ് മുന്നൂറ്റി പത്ത് എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ അൻപത്തിയെട്ട് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത് കണ്ണൂർ ഇരുപത്തിനാല് കൊല്ലം ഏഴ് തിരുവനന്തപുരം തൃശ്ശൂർ അഞ്ച് വീതം പത്തനംതിട്ട പാലക്കാട് നാല് വീതം കാസർഗോഡ് മൂന്ന് ഇടുക്കി എറണാകുളം കോഴിക്കോട് രണ്ട് വീതം ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചു രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന മൂവായിരത്തി പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായിട്ടുണ്ട് തിരുവനന്തപുരത്ത് അഞ്ഞൂറ്റി ഇരുപത് കൊല്ലം മുന്നൂറ്റി പതിനേഴ് പത്തനംതിട്ട നാൽപ്പത്തിയേഴ് ആലപ്പുഴ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോട്ടയം ഇരുന്നൂറ്റി അറുപത്തി നാല് ഇടുക്കി നൂറ്റി പതിനേഴ് എറണാകുളം മുന്നൂറ്റി ഇരുപത്തിയേഴ് തൃശൂർ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പാലക്കാട് തൊണ്ണൂറ് മലപ്പുറം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോഴിക്കോട് നാനൂറ്റി രണ്ട് വയനാട് നൂറ് കണ്ണൂർ നാനൂറ്റി പതിമൂന്ന് കാസർഗോഡ് നൂറ്റി അറുപത്തി ആറ് എന്നിങ്ങനെയാണ് പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായത് ഇതോടെ എൺപതിനായിരത്തി പത്തൊൻപത് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സ ുള്ളത് എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ന് പതിനെട്ട് പുതിയ ഹോട്ട്സ്പോട്ടുകൾ രൂപം കൊണ്ടു ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കി നിലവിലാകെ നാനൂറ്റി അൻപത്തിരണ്ട് ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാന വ്യാപകമായി ഉള്ളതെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു